السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي ويا رسول الله، خذ بيدي خلة حيلتي، أدركني يا خير خلق الله. പ്രിയമുള്ള സുഹൃത്തുക്കളെ, അർബഊന ഹദീഫൻ ഫീ ഫളാഇലി റസൂലില്ലാഹ്. ശൈഖ് യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠതകൾ പറയുന്ന 40 ഹദീസുകളിൽ 4-ാമത്തെ ഹദീസാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ഈ ലോകത്തെ തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരൻ. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തെ തന്നെ അല്ലാഹു സൃഷ്ടിക്കുമായിരുന്നില്ല. വരുന്ന ഹദീസിൽ നമുക്ക് ആ വിഷയം വളരെ വ്യക്തമായി ബോധ്യപ്പെടും. عن عمر بن الخطاب رضي الله عنه عمر بن الخطاب رضي الله عنه ريبورت جيدنا حديث قال مهان بابن فرينه قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم دنگل فرينه لما اقترف آدم الخطيئة مهان آيا عدم نبي عليه السلام عند أدكر لنا ചെറിയൊരു അനൗചിത്യം സംഭവിച്ചപ്പോൾ സ്വർഗത്തിലെ അള്ളാഹു പറിക്കരുതെന്ന് പറഞ്ഞ വൃക്ഷത്തിൽ നിന്നും പഴം പറിച്ചു. ചെറിയൊരു അനൗചിത്യം അവിടെ ആദം നബി അലൈഹിസ്സലാമിന്റെ പക്കൽ നിന്നുണ്ട്. അങ്ങനെ ഉണ്ടായ സമയത്ത് മഹാനായ ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുകയാണ്, തങ്ങളുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, എനിക്ക് പുറത്തു തരണം. ആദ്യ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ മുഹമ്മദ് നബിയുടെ ഹക്ക് കൊണ്ട് എനിക്ക് നീ പുറത്തു തരണമേ. ആ സമയത്ത് അള്ളാഹു തിരിച്ചു ചോദിച്ചു, എങ്ങനെയാണ് മുഹമ്മദിനെ നിനക്ക് പരിചയം? അല്ലാഹു ചോദിക്കുകയാണ്. ഇവിടെ മുഹമ്മദിനെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഭൂമി ലോകത്തേക്ക് ഒരു മനുഷ്യരൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രദ്ധിച്ചിട്ടില്ലെന്നാണ്. നാം ഇന്നലെ കഴിഞ്ഞ ഹദീസുകളിൽ പറഞ്ഞുവല്ലോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന പ്രകാശത്തെയാണ് അല്ലാഹു ആദ്യമായി പടച്ചത്. അപ്പോൾ ഇവിടെ അല്ലാഹു തആല പടച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഈ ഭൂമി ലോകത്തേക്ക് സൃഷ്ടിച്ചിട്ടില്ല, പടച്ചിട്ടില്ല എന്നാണ്. അള്ളാഹു ചോദിക്കുന്നു, എങ്ങനെയാണ് ആദമെ നിനക്ക് മുഹമ്മദിനെ പരിചയം? ആ സമയത്ത് ആദം നബി അലൈഹിസ്സലാം പറയുന്നു, ലിഅന്നക യാ റബ്ബി ലമ്മാ ഖലഖ്തനീ ബിയദിക വനഫഖ്ത ഫിയ്യ മിൻ റൂഹിക റഫഅ്തു റഅ്സി ഫറഅയ്തു അലാ ഖവാഇമിൽ അർശി മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അദ്ദേഹം നബി അലൈഹിസ്സലാം പറയാണ്, അല്ലാഹുവേ നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ, എനിക്ക് ആത്മാവിനെ നീ തന്നപ്പോൾ ഞാൻ തല ഉയർത്തി നോക്കി, അങ്ങനെ അർശിന്റെ തൂണുകളിൽ ഞാൻ മുകളിലേക്ക് നോക്കിയപ്പോൾ അർശിനെ കാണുകയാ. ആ സമയത്ത്
അർശിന്റെ തൂണുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല. മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്. അദ് നബി അലൈഹിസ്സലാമാണ് ഈ പറയുന്നത്. ആദ് നബി അലൈഹിസ്സലാം പറയുന്നു, അല്ലാഹുവേ ഞാൻ എന്നെ നീ എന്നെ സൃഷ്ടിച്ച് എനിക്ക് ജീവൻ തന്നപ്പോൾ ഞാൻ മുകളിലേക്ക് നോക്കി. ആ സമയത്ത് അർശിന്റെ മുകളിൽ മുഹമ്മദ് റസൂലുള്ളാ എന്ന് എഴുതി വെച്ചതായി ഞാൻ കണ്ടു. തുടർന്ന് ആദ് നബി അലൈഹിസ്സലാം പറയുന്നു, ഫഅലിംതു അന്നക ലം തുളിഫ് ഇലസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖ് ഇലൈക. അങ്ങനെ ഞാൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ മനസ്സിലാക്കി, അല്ലാഹുവേ നിന്റെ പേരിനോടൊപ്പം നീ നിന്റെ നിന്നോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുടെ പേരല്ലാതെ നീ എഴുതൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കാരനില്ല. അതിനുശേഷമാണല്ലോ മുഹമ്മദ് റസൂൽ എഴുതിയത്. അപ്പോൾ നിന്റെ പേരിനോട് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയുടെ പേര് മാത്രമേ നീ എഴുതുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. ആ ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയുടെ ഹത്ത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിച്ചാൽ നീ എന്തായാലും എനിക്ക് മാപ്പ് തരുമല്ലോ, പുറത്തു തരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹത്ത് കൊണ്ട് ഞാൻ നിന്നോട് ചോദിച്ചത്. ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി എന്തായിരുന്നു? അല്ലാഹു ആദ് നബി അലൈഹിസ്സലാമിനോട് പറയുന്നു, ആദമേ നീ സത്യം പറഞ്ഞിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സൃഷ്ടിയാണ്. എന്റെ സൃഷ്ടി കാലങ്ങളിൽ ഞാൻ സൃഷ്ടിച്ച ഈ ഭൂമിലോകത്തെ ആകാശലോകത്തെ സർവ സൃഷ്ടികളേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനോട് പറയുന്നു. തീർന്നില്ല, തുടർന്ന് പറയുന്നു, വഇദ് സഅൽതനി ബിഹഖിഹി ഖദ് ഗഫർതു ലക. ആദമേ ആ മുഹമ്മദ് നബിയുടെ പേര് കൊണ്ട് അവിടുത്തെ ഹക്ക് കൊണ്ട് നീ ഒരു കാര്യം ചോദിച്ചാൽ ഞാൻ നിനക്കത് പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു, മാപ്പ് ചെയ്തു തന്നിരിക്കുന്നു. തരുമെന്നല്ല അല്ലാഹു പറഞ്ഞത്, മാപ്പ് തന്നിരിക്കുന്നു. ആ ഉറപ്പിനെ സൂചിപ്പിക്കുന്ന പദമാണ് അല്ലാഹു പ്രയോഗിച്ചത്, ഖദ് ഗഫർതു ലക, നിനക്ക് ഞാൻ പൊറുത്തു തന്നിരിക്കുന്നു. വലൗലാ മുഹമ്മദുൻ മാ ഖലഖ്തുക. അല്ലാഹു പറയുന്നു, നോക്കൂ പ്രിയമുള്ള സുഹൃത്തുക്കളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ മാ ഖലഖ്തുക, ആദിമ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമിനോടാണ് അല്ലാഹു പറയുന്നത്, മുഹമ്മദ് ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ പടക്കുമായിരുന്നില്ല, സൃഷ്ടിക്കുമായിരുന്നില്ല. അപ്പോൾ ഈ ലോകം തന്നെ പടക്കാൻ കാരണക്കാരന സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറുപ്പകാലത്ത് നമ്മുടെ ഉസ്താദുമാരൊക്കെ മദ്രസയിൽ നിന്ന് നബിദിനത്തിന് പ്രസംഗിക്കാൻ വേണ്ടി പറഞ്ഞു തന്ന ആ വാചകം അതിനെ നാം ആഴത്തിൽ ചിന്തിക്കണം. ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുപ്പകാലത്ത് നാം പഠിച്ചതാണ്. ഇപ്പോഴും അത് ഓർമ്മ വരികയാണ്. മദ്രസയിൽ നിന്ന് ഉസ്താദ് കാണാതെ പഠിപ്പിച്ച് സ്റ്റേജിന്റെ മുകളിൽ കയറി ആ പറഞ്ഞ ആ വാചകം അന്ന് നാം നിഷ്കളങ്കമായ മനസ്സിൽ പറഞ്ഞു. ഇന്ന് നാം അത് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് പറയണമേ, സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് റഹ്മത്തുൽ ലിലാലമീൻ റാഹത്തുൽ ലിൽആശിഖീൻ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ്, ലോകം തന്നെ പടക്കാൻ കാരണക്കാരനായ മുഹമ്മദ് റസൂലുള്ളാഹ്. നാം അവിടുത്തെ പദാഗ്ലുകൾ അവിടുത്തെ ശ്രേഷ്ഠതകൾ മേന്മകൾ നാം പറയുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ട് അവിടുത്തോട് നാം മഹബ്ബത്ത് വർദ്ധിപ്പിക്കാനാണ്, അവിടുത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. നമുക്ക് വേണ്ടി എന്തൊക്കെയോ നമുക്ക് വേണ്ടി കരന്ന നമ്മുടെ ഭാവി ഓർത്തുകൊണ്ട് കരന്ന സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തനബിയെ നാം ആത്മാർത്ഥമായി മഹബ്ബത്ത് വെക്കുകയും
അവിടുത്തെ പേരിൽ നിരന്തരം സ്വലാത്തുകൾ ചൊല്ലുകയും ചെയ്യണം. ഒഴിവ് സമയത്ത്, ലോക്ക്ഡൗൺ കാലഘട്ടത്ത് നമുക്കൊരു ഒരുപാട് സമയങ്ങൾ, ഒഴിവ് സമയങ്ങൾ ഉണ്ടാകുന്നു. ആ സമയങ്ങളിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ അവിടുത്തെ പേരിൽ മദ്ഹുകൾ പറയുകയും ചൊല്ലുകയും അവിടുത്തെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലുകയും അവിടുത്തെ കുറിച്ച് പറയുന്ന, അവിടുത്തെ മദ്ഹുകൾ പറയുന്ന പുസ്തകങ്ങൾ വായിക്കുകയും ചെയ്തുകൊണ്ട് അവിടുത്തോട് നാം ബന്ധം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.